കുമളിയിൽ നടന്നു വന്ന കർഷക കോൺഗ്രസ് ഇടുക്കി ജില്ലാ നേതൃത്വ പഠന ക്യാമ്പ് സമാപിച്ചു. സമാപന സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ ഉദ്ഘാടനം ചെയ്തു. 3 ദിവസങ്ങളിലായി നടന്നു വന്ന നേതൃത്വ പരിശീലന ക്യാമ്പിനാണ് സമാപനമായത്. 1964 ഭൂപതിവ ചട്ടത്തിലെ കൃഷിക്കും വീട് വെക്കുന്നതിനുമെന്ന നിബന്ധനകൾക്കൊപ്പം മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും കൂടി എന്ന് എഴുതി ചേർത്താൽ മാത്രമേ ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമാകുകയുള്ളൂവെന്ന് ക്യാമ്പ് വിലയിരുത്തി. ഉറപ്പായിട്ട് കോൺഗ്രസിന്റെ കർഷക കോൺഗ്രസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ കർഷകരോടൊപ്പം നിൽക്കുക എന്നുള്ളത്. കർഷകർ ഈ കെട്ടിടങ്ങൾക്കെല്ലാം അമിത കാശടയ്ക്കണമെന്ന് പറയുന്നത് ക്രമവൽക്കരിക്കുന്നതിന് വേണ്ടി, അതായത് കർഷകനെ കൊഞ്ഞാണ് കുത്തിക്കാണിക്കുന്ന പണിയാണത് എന്ന് പറയും. മുൻകാലങ്ങളിൽ പഞ്ചായത്ത് പെർമിറ്റ് തന്ന് പഞ്ചായത്ത് ടാക്സ് മേടിക്കുന്ന കെട്ടിടങ്ങളാണ്. അതാരും കൃഷിക്കാരൻ അനധികൃതമായിട്ട് വെച്ചതല്ല. ഈ ജില്ലയിൽ ഒരാളും അനധികൃതം മേടിച്ച കെട്ടിടങ്ങളല്ല. അനധികൃതമായിട്ട് വെച്ചത് CPMകാരും പാർട്ടി ഓഫീസ് അനധികൃതമായിട്ട് വെച്ചത്. അത് CPMകാർ, അത് ഒരു നിർമ്മാണ അനുമതി ഇല്ലാതെ നിർമ്മിച്ചതാണ്. അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ക്രമവൽക്കരിക്കുക എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പൊതുസ്ഥാപനങ്ങൾ, പാർട്ടി ഓഫീസുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ, ഇതിനെ മൂന്നും കൂടി ചേർത്തുകൊണ്ട് പാർട്ടി ഓഫീസ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബില്ലാണ് ഇവിടെ ചർച്ച ചെയ്തത്. സമാപന സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിൽ ഉയർന്നുവന്ന ആശയങ്ങൾ കൂടി KPCC സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുമെന്ന് ജില്ലയിലെ ഭൂപ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റി അംഗം കൂടിയായ എസ് അശോകൻ പറഞ്ഞു. നമ്മുടെ ജില്ലയിലെ ചരിത്രത്തിൽ ഏറ്റവും അപമാനകരമായ തോൽവി ഏറ്റുമാണ് ഈ പാർട്ടി. 2014 പാർലമെന്റ് 50,000 വോട്ടിന്റെ ഭൂരിപക്ഷ ജനാധിപത്യമാണ് ഇടുക്കി പിടിച്ചിട്ടത്. അന്ന് ആ തെരഞ്ഞെടുപ്പിൽ നമ്മെ പരാജയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞ എല്ലാ വിഷയങ്ങളും കർഷകരുമായി ബന്ധപ്പെട്ട ഭൂവിഷയങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കർഷകർ. നമ്മെ ശ്രദ്ധിക്കുകയും നമ്മെ വിശ്വസിക്കുകയും നമ്മളൊപ്പം നിൽക്കുകയും ചെയ്ത ഇടുക്കി ജില്ലയിലെ കർഷക സമൂഹം നമ്മൾ ഉപേക്ഷിച്ചപ്പോഴാണ് അപമാനകരായ പരാജയങ്ങളും നേരിട്ട് വന്നത് എന്ന് നമ്മുടെ അനുഭവമാണ്. അവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. നഷ്ടപ്പെട്ടു പോയപ്പോൾ കാർഷിക മേഖലയിൽ കർഷകരെ വിശ്വാസം വീണ്ടെടുക്കാൻ കഴിയാതെ ഇടുക്കി ജില്ലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്നതാണ്. നേതാക്കളായ തോമസ് രാജൻ, സിറിയക് തോമസ്, അബ്ദുൾ റഷീദ്, R ഗണേശൻ, PR അയ്യപ്പൻ, രാജാ മാട്ടൂക്കാരൻ തുടങ്ങിയവർ സമാപന സമ്മേളനത്തിൽ സംസാരിച്ചു.